റിവ്യൂ ബോംബിംഗ് സിനിമാ വ്യവസായത്തെ തകർക്കുന്നുവെന്ന പരാതികൾക്ക് പിന്നാലെയാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. സിനിമയെ കീറിമുറിച്ചുള്ള റിവ്യൂ 2 ദിവസത്തിനു ശേഷം മാത്രം മതിയെന്നാണ് റിപ്പോർട്ടിലുള്ള നിർദ്ദേശം. നിരൂപണം എന്ന പേരിൽ കഥ മുഴുവനും പറയരുത്. അണിയറ പ്രവർത്തകർക്കെതിരെയുള്ള മോശം പരാമർശങ്ങൾ, അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ വ്ലോഗർമാർ ഒഴിവാക്കണം. വ്യാജ പ്രൊഫൈലുകളും വ്യാജ റിവ്യൂകളും തടയണം. റിവ്യൂ ബോംബിംഗിനെതിരെ പോലീസിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും ഐടി ആക്ട്, കോപ്പിറൈറ്റ് ആക്ട് എന്നിവ പ്രകാരവും നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ടിലുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന ഭരണഘടനാ അവകാശം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ റിവ്യൂ ബോംബിംഗിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. റിവ്യൂ ചെയ്യുമ്പോൾ വ്ലോഗർമാർ പ്രൊഫഷണലിസവും സത്യസന്ധതയും പാലിക്കണം. പ്രതിഫലം ലഭിക്കാത്ത സിനിമകൾക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാകാറുണ്ടെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ക്രിയാത്മകമായി വിമർശനം നടത്താം, എന്നാൽ സിനിമാ വ്യവസായത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള റിവ്യൂ നിയന്ത്രിക്കണമെന്നാണ് അമിക്കസ് ക്യൂറിയായ ശ്യാം പത്മൻ ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. റിപ്പോർട്ട് സ്വീകരിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹർജി അടുത്ത ദിവസത്തേക്ക് മാറ്റി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.